അംഗൻവാടി സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം പാലായിൽ നടന്നു. വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. അംഗൻവാടി സ്റ്റാഫ് അസോസിയേഷന്റെ 10-ാമത് സംസ്ഥാന സമ്മേളനമാണ് ശനി ഞായർ ദിവസങ്ങളിലായി പാലായിൽ നടക്കുന്നത്. കൊട്ടാരമറ്റത്തു നിന്നും ആരംഭിച്ച വമ്പിച്ച പ്രകടനത്തിന് ശേഷമാണ് ഉദ്ഘാടന സമ്മേളനം നടന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അംഗൻവാടി ജീവനക്കാർ പങ്കെടുത്തു. അംഗൻവാടി ജീവനക്കാരുടെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി നടക്കുന്ന സംസ്ഥാന സമ്മേളനം പാലാ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി ജീവനക്കാരെ രാജ്യസേവകരായി പ്രഖ്യാപിക്കണമെന്ന മുദ്രാവാക്യമാണ് ഉയർത്തേണ്ടതെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. സോഷ്യലിസവും മതേതരത്വവും ഭരണഘടനയിൽ എഴുതി വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും ലോകത്ത് ഏറ്റവും അധികം ദരിദ്രരുള്ളത് ഇന്ത്യയിലാണെന്നും മന്ത്രി പറഞ്ഞു. രാജ്യസേവകന്മാരെ അംഗീകരിച്ചാൽ അവർ അവരുടെ സംരക്ഷണത്തിന്റെ ബാധ്യത ഭരണമുള്ളവരോടാണ്. അതുകൊണ്ടാണ് അവർക്ക് ചികിത്സാ സൗകര്യം മറ്റുള്ള ആനുകൂല്യങ്ങൾ. യോഗത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തി. കേന്ദ്രം നൽകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതോടൊപ്പം സംസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ പരിശോധിക്കാൻ കാണാൻ കഴിയുന്നത് 4,500 രൂപയുടെ കേന്ദ്രസ്ഥലം മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. 15,000 രൂപയാണ്, 8,000 രൂപയാണ് വർക്കർമാർക്ക്. ഇപ്പോൾ അവർ വിടും 1,000 രൂപ 500 രൂപയുടെ മാത്രമുണ്ടായി എന്നുണ്ടെങ്കിൽ പോലും മാറ്റം വരുത്തേണ്ടതാണെന്നുള്ളത് ഇന്ത്യ രാജ്യത്തെ പൊതുവെ മാറ്റം വരുത്തേണ്ട മിനിമം ഡിമാൻഡിലെ ശ്രദ്ധേയമായ ആർത്തി വിഭാഗമായി അംഗൻവാടിയെ ഇന്ത്യ ഗവൺമെന്റ് പരിഗണിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് രാജ്യത്തിന്റെ സുപ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് വിസ്മരിച്ചുകൂടാം. ICDS പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം കാര്യമായ സഹായം നൽകുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട സമയമായിട്ടുണ്ടെന്നും അംഗൻവാടി ജീവനക്കാരുടെ പ്രശ്നങ്ങൾക്ക് കേന്ദ്രം പ്രഥമ പരിഗണന നൽകണമെന്നും റോഷി അഗസ്റ്റിൻ ആവശ്യപ്പെട്ടു. യോഗത്തിൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KS രമേശ് ബാബു അധ്യക്ഷനായിരുന്നു. മാണി സി കാപ്പൻ MLA, തോമസ് ചാഴികാടൻ MP, നഗരസഭാധ്യക്ഷൻ ഷാജു തുരുത്തൻ, അസോസിയേഷൻ ജനറൽ സെക്രട്ടറി അന്നമ്മ ജോർജ്, LDF ജില്ലാ കൺവീനർ പ്രൊഫസർ ലോപ്പസ് മാത്യു, KPCC അംഗം തോമസ് കല്ലാടൻ, ജനതാദളസ് ജില്ലാ പ്രസിഡന്റ് MT കുര്യൻ, CPI ജില്ലാ ട്രഷറർ ബാബു കെ ജോർജ്, സാജൻ തൊടുകയിൽ, ഡോക്ടർ തോമസ് സി കാപ്പൻ, ബിൻസി ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.